தோட்டத்து வாவியுள் உங்கள் புழக்கடை தோட்டத்து வாவியுள் உங்கள் புழக்கடை தோட்டத்து வாவியுள் உங்கள் புழக்கடை தோட்டத்து வாவியுள் உங்கள் புழக்கடை தோட்டத்து வாவியுள் செங்கழு நீர் வாய் நெகிழ்ந்து ஆம்பல் வாய்க்கும்பினகான் உங்கள் புழக்கடை தோட்டத்து வாவியுள் செங்கழு நீர் வாய் நெகிழ்ந்து ஆம்பல் வாய்க்கும்பினகான் செங்கல் பொடி கூரை செங்கல் பொடி கூரை வெண்பல் தவத்தவர் செங்கல் பொடி கூரை வெண்பல் தவத்தவர் தங்கள் திருக்கோயில் செங்கிடுவான் போகின்ற தங்கள் திருக்கோயில் செங்கிடுவான் போகின்றார் எங்களை முன்னம் எழுப்புவான் வாய் பேசும் 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 நங்காய் எழுந்தீராய் நானாதாய் நாவுடையாய் எங்களை முன்னம் எழுப்புவான் வாய் பேசும் நங்காய் எழுந்தீராய் நானாதாய் நாவுடையாய் செங்கோடு പുഴക്കടൈ എന്ന് തുടങ്ങുന്ന പതിനാലാം പാട്ടിൻ്റെ വ്യാഖ്യാനം ഓരോരോ വരിയായി പറയാം. ഈ പാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരികൾ 7-8 ശങ്കൊടു ചക്രം എന്തും തടക്കയ്യൻ പങ്കയക്കണ്ണാനെ പാടയിലോരമ്പാവ എന്നിവ. ഇതിൽ ഭഗവാന്റെ ആയുധങ്ങൾ കണ്ണുകൾ ഇവയെ പറ്റി പറയുന്നു. ഒന്നാമത്തെ വരി: ഉങ്കൾ പുഴക്കടൈ തോട്ടത്തു വാവിയുൾ. നിങ്ങളുടെ വീട്ടിൻ്റെ പിൻഭാഗത്തുള്ള തോട്ടത്തിലെ തടാകത്തിൽ ചുവന്ന അമ്പൽ പൂക്കൾ വിരിഞ്ഞിരിക്കുന്നത് കാണുന്നു. അവ ഇപ്പോൾ മൂടിയ നിലയിലാണ്. അതായത് രാത്രിയിൽ വിരിഞ്ഞ പൂക്കൾ വെളിച്ചമായപ്പോൾ മൂടി, അതുകൊണ്ട് ഇപ്പോൾ രാവിലെയായി എന്നർത്ഥം. രണ്ടാമത്തെ വരി: ചെങ്കഴുനീർ വായ് നെകിഴ്ന്ന് ആമ്പൽ വായ് കൂമ്പിന കാൺ. 3-4 വരികളും: ചെങ്കർ പൊടിക്കൂറൈ വെൺപൽ തവത്തവർ തങ്കൾ തിരുക്കോയിൽ ശങ്കിടുവാൻ പോതെന്താർ. അതായത് കാഷായ വസ്ത്രധാരികളും വെറ്റില മുറുക്കാത്തതിനാൽ വെളുത്ത പല്ലുകളോടുകൂടിയവരുമായ സന്യാസിമാർ, ഇവരെ നമുക്ക് തിരുപ്പതി ജിയർമാരോട് ഉപമിക്കാം. ഇവർ സാത്വിക ഗുണം നിറഞ്ഞവരാണ് എന്നും അർത്ഥമെടുക്കാം. ഇവരെല്ലാം ശംഖുനാദം മുഴക്കാനായി അമ്പലത്തിലേക്ക് പോകുന്നു. തിരുക്കോയിൽ എന്ന് പറഞ്ഞാൽ
ഭക്തന്മാർക്ക് ആരാധിക്കാനും ഭഗവാനെ ദർശിക്കാനുമുള്ള ഭാഗ്യം ലഭിക്കാനുമായി ഭഗവാൻ അർച്ചാവതാരത്തിൽ അമ്പലങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു. അഞ്ചാറു വരികൾ. എങ്കളെ മുന്നം എഴുപ്പുവായ് വായ്പേശും നങ്കായ് എഴുന്തിരായ് നാണാതായ് നാവുടയായ്. തോഴികൾ പറയുന്നു, ഇന്നലെ ഞങ്ങളോട് പറഞ്ഞു നീ ഞങ്ങളെ വന്ന് വിളിക്കാമെന്ന്, എന്നിട്ട് ഇപ്പോൾ നാണമില്ലാതെ ഉറങ്ങുന്നുണ്ടല്ലോ, എഴുന്നേൽക്കൂ. നീ വായാടി, പറഞ്ഞതുപോലെ ചെയ്യാത്തവൾ. വായ്പേശും എന്നുള്ളതിന് വായാടി എന്നർത്ഥം. നാവുടയായി എന്നീ വാക്കുകൾക്ക് നല്ലപോലെ പാടുന്നവൾ എന്നും അർത്ഥമെടുക്കാം, മധുരമായി സംസാരിക്കുന്നവൾ എന്നും അർത്ഥമെടുക്കാം. ഇനി ശങ്കൊടു ചക്രം എന്തും തടക്കയ്യൻ പങ്കയക്കണ്ണാനെ പാടയിലോ രംഭാവായി. തടക്കയ്യൻ ആജാനുബാഹു, വലിയ കൈകളോടുകൂടിയവൻ. അങ്ങനത്തെ ഭഗവാൻ തൻ്റെ ആയുധങ്ങളെ ശങ്കിനെ ഇടത്തേ കൈയിലും സുദർശന ചക്രത്തെ വലത്തേ കൈയിലും ധരിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള താമരക്കണ്ണൻ്റെ കീർത്തനങ്ങൾ പാടാനായി എഴുന്നേറ്റുവാ എന്ന് തോഴികൾ പറയുന്നതാണ് ഈ പാട്ടിൻ്റെ രത്നചുരുക്കം. ശങ്കൊടു ചക്രം എന്തും തടക്കയ്യൻ. ശ്രീ വെങ്കടാചലപതിക്ക് രാമാനുജർ ശംഖും ചക്രം കൊടുത്ത് ശിഷ്യനാക്കി. ശംഖുചക്രം കൊടുക്കുന്നത് പഞ്ചസംസ്കാരത്തിൻ്റെ ഒരു ചടങ്ങാണ്. ഇത് രാമാനുജർ നടത്തിയതിനാൽ രാമാനുജർ ഭഗവാന്റെ ആചാര്യനായി. അത് പറ്റി രണ്ടുപേരി പറയാം. പണ്ടുകാലത്ത് തിരുവേങ്കടാചലപതിയുടെ കയ്യിൽ ശംഖും ചക്രവും ഉണ്ടായിരുന്നു എന്ന് നമ്മാഴ്വാരുടെ പാട്ടുകളിൽ നിന്ന് തെളിവുകൾ കിട്ടുന്നുണ്ട്. പക്ഷേ 11-ാം നൂറ്റാണ്ടിൽ രാമാനുജരുടെ കാലത്ത് വെങ്കടാചലപതിയുടെ കയ്യിൽ ശംഖും ചക്രവും ഉണ്ടായിരുന്നില്ല. അവ എവിടെ പോയി? രാമാനുജരെ തിരുപ്പതി ഭഗവാന്റെ ഗുരുവായും ഭക്തർ കരുതുന്നതിന് കാരണം രാമാനുജരാണ് ഇവയെ വീണ്ടെടുത്തു കൊടുത്തത്. ഭഗവാൻ തൊണ്ടമാൻ ചക്രവർത്തി എന്ന തൻ്റെ ഭക്തന് ശംഖിനെയും ചക്രത്തെയും യുദ്ധത്തിൻ്റെ ജയത്തിനായി കൊടുത്തു. അതിനാൽ കയ്യിൽ അവ ഇല്ലാതായി. ആ സമയത്ത് ശിവഭക്തരും വൈഷ്ണവരും തമ്മിൽ തർക്കം തുടങ്ങി. തിരുമലയിൽ ശിവനാണെന്ന് ശിവഭക്തരും വിഷ്ണുവാണെന്ന് വൈഷ്ണവരും. ഇതും തീർത്തത് രാമാനുജരാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായപ്രകാരം ശിവന്റെയും വിഷ്ണുവിൻ്റെയും ആയുധങ്ങളെ അമ്പലത്തിൽ വെച്ച് അവർ വാതിലടച്ചു. പിറ്റേ ദിവസം ഭഗവാന്റെ കയ്യിൽ ശൂലായുധമുണ്ടെങ്കിൽ ശിവനായും ശംഖചക്രം എന്നിവയുണ്ടെങ്കിൽ വിഷ്ണുവായും ഭഗവാനെ കരുതി സേവിച്ചുകൊള്ളുക എന്ന് രാമാനുജർ പറഞ്ഞു. പിറ്റേ ദിവസം വാതിൽ തുറന്നപ്പോൾ ഭഗവാൻ ദർശനം നൽകിയത് ശംഖചക്രത്തോടുകൂടിയായിരുന്നു. അങ്ങനെ തർക്കം തീർന്നു. ശംഖിനെയും ചക്രത്തെയും പറ്റി കുറച്ചുകൂടി പറയാം. ആണ്ടാൾ നാച്ചിയാർ മൊഴി എന്ന സമാഹാരത്തിൽ ഒരു ശ്ലോകത്തിൽ പറയുന്നു, കർപ്പൂരം നാറുമോ കമലപ്പൂ നാറുമോ തിരുപവള ചെവ്വായുധാൻ തിരിച്ചിരിക്കുമോ മരുപ്പോശിത്ത മാധവൻ തൻ വായ് ചുവയും നാറ്റവും വിരുപ്പുറ്റു കേറ്റിറേൻ ചൊൽ ആഴി വൺ ശങ്കേയെന്ന്. ഇതിൻ്റെ അർത്ഥം ആണ്ടാൾ ചോദിക്കുന്നു ശങ്കോട്, ശങ്കേ നിനക്കാണല്ലോ ചക്രത്തിനേക്കാൾ കൂടുതൽ ഭാഗ്യം. കാരണം ഭഗവാൻ ശംഖൂതുമ്പോൾ നിനക്ക് ഭഗവാന്റെ അധരസ്പർശം ലഭിക്കുന്നു. അതുകൊണ്ട് ചോദിക്കുകയാണ്, ഭഗവാന്റെ അധരങ്ങൾ എങ്ങനെയുള്ളവയാണ്? അവയ്ക്ക് മധുരമുണ്ടോ, കർപ്പൂരവാസനയുണ്ടോ, എന്തു സ്വാദാണ് എന്നെല്ലാം പറയൂ എന്ന്. എം എസ് സുബലക്ഷ്മി പാടിയ അധരം മധരം എന്ന പാട്ട് പ്രസിദ്ധമാണ്. ഭഗവാന് പാഞ്ചജന്യം ലഭിച്ചത് ശംഖുചൂടൻ എന്ന അസുരനെ വധിച്ചിട്ടാണ്. ഇനി ചക്രത്തെപ്പറ്റി രണ്ടു വാക്കുകൾ. സുദർശന ചക്രത്തെ വൈഷ്ണവരുടെ അമ്പലങ്ങളിൽ ചക്രത്താഴ്വാർ എന്ന് വിളിച്ച് സന്നിധി ഉണ്ടാക്കി പൂജിക്കുന്നു. മാത്രമല്ല അവർ സുദർശന ഹോമവും നടത്തുന്നുണ്ട്. ഇനിയും സുദർശന ചക്രത്തെപ്പറ്റി പലതും പറയാം.
ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ ചക്രം ഉപയോഗിച്ചാണ് തന്നെ 100 ചീത്ത വിളിച്ച ശിശുപാലനെ കൊന്നത്. അതുപോലെ ഭഗവാന്റെ വേഷം കെട്ടി താനാണ് യഥാർത്ഥ വാസുദേവൻ എന്ന് എല്ലാവരാലും പറയിച്ച പൗണ്ഡ്രക വാസുദേവൻ എന്ന രാജാവിനും മോക്ഷം നൽകിയതും ചക്രമുപയോഗിച്ചു തന്നെ. ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഭഗവാൻ തന്നെ ദ്വേഷഭാവത്തിൽ സ്നേഹിച്ചവർക്കും ഭേദബുദ്ധി കൂടാതെ മോക്ഷം നൽകുന്നു എന്നാണ്. ഭഗവാനെപ്പോലെ തന്മയീരൂപവേഷം കെട്ടി എന്ന ഒറ്റക്കാരണത്താൽ പൗണ്ഡ്രക വാസുദേവനും ഭഗവാൻ മോക്ഷം കൊടുത്തു. സുദർശനത്തിനെപ്പറ്റി മറ്റൊരു നടന്ന സംഭവം. രാമഭക്തരായ ഭദ്രാചലം രാമദാസിനെപ്പറ്റി എല്ലാവരും കേട്ടിരിക്കും. അദ്ദേഹം നികുതി പിരിക്കുവാനായി നിയമിക്കപ്പെട്ട ഒരാളായിരുന്നു. പക്ഷേ ആ പൈസ കൊണ്ട് അദ്ദേഹം ഒരു ശ്രീരാമ മന്ദിരം പണിയിച്ചു. ആ ക്ഷേത്രം പണിയിച്ചതിന് ബാദുഷാ അദ്ദേഹത്തെ 12 കൊല്ലം ജയിലിലിട്ടു. അവിടെയിരുന്ന് ദിവസേന രാമദാസ് പ്രാർത്ഥിച്ചപ്പോൾ ശ്രീരാമനും ലക്ഷ്മണനും രണ്ടു രാജകുമാരന്മാരെ പോലെ വേഷം ധരിച്ച് ബാദുഷാവിന് നൽകേണ്ട പണം സ്വർണക്കാശുകളാക്കി നൽകി. അവയിൽ ഓരോന്നിലും രാമ എന്ന് എഴുതിയിരുന്നു. ആ നാണയങ്ങൾ കെട്ടി ബോധിച്ച രസീതും അവർ വാങ്ങിച്ചു. പിറ്റേ ദിവസം രാമദാസിനെ രാജാവ് വെറുതെ വിട്ടു. ഈ രാമദാസ് ക്ഷേത്രം പണിയിച്ച ഗോപുരത്തിന് മുകളിൽ 3 പ്രാവശ്യം കലശങ്ങൾ വെച്ചു. ഓരോ പ്രാവശ്യവും അവ താഴെ വീണു. സങ്കടപ്പെട്ട് നദിയിൽ മുങ്ങി എഴുന്നേറ്റു. ഉടനെ ഒരു സുദർശന ചക്രം തലയ്ക്ക് മുകളിൽ കിട്ടി. അതിനെ ഗോപുരമുകളിൽ അദ്ദേഹം പ്രതിഷ്ഠിച്ചു. സാധാരണ ഗോപുരങ്ങളിൽ കലശങ്ങളാണ് ഉണ്ടാവുക. ഇവിടെ 8 ചക്രമുള്ള വിചിത്രമായ സുദർശന ചക്രം. അത് കാണുവാൻ ഇന്നും ഭക്തജനങ്ങൾ ഭദ്രാചലം രാമക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട്. അടുത്ത വരി: പങ്കയക്കണ്ണാനെ പാടേലോരംഭാവായി. വിഷ്ണു സഹസ്രനാമത്തിൽ ഭഗവാന്റെ കണ്ണിനെ വർണ്ണിക്കുന്ന പല നാമങ്ങളുണ്ട്. പുഷ്കരാക്ഷ, ലോഹിതാക്ഷ, സഹസ്രാക്ഷ, പത്മനിപേക്ഷണ, മഹാക്ഷ, സുലോചന, രവിലോചന, സർവദാശ്ചക്ഷു എന്നിങ്ങനെ. ഇതിൽ പുഷ്കരാക്ഷ എന്നതിന് ഹൃദയമാകുന്ന താമരയിൽ വസിക്കുന്നവൻ എന്നർത്ഥം. ലോഹിതാക്ഷൻ എന്നാൽ ചുമന്ന കണ്ണുകളോടുകൂടിയവൻ. സഹസ്രാക്ഷ 1000 കണ്ണുകൾ. പത്മനിപേക്ഷണ താമരക്കണ്ണൻ. രവിലോചന സൂര്യനെപ്പോലെയുള്ള കണ്ണുകളുള്ളവൻ. വൃഷഭാക്ഷ കാമങ്ങളെ വർഷിക്കുന്ന കണ്ണുകൾ. ശുഭേക്ഷണ അഭീഷ്ടങ്ങൾ നൽകുന്ന കണ്ണുകൾ. ഇങ്ങനെ പോകുന്നു. അപ്പോൾ കൃഷ്ണന്റെ കണ്ണഴക് എത്ര പറഞ്ഞാലും തീരാത്തതാണ്. ഭഗവാന്റെ തൃക്കണ്ണുകളെ നമ്മുടെ നേരെ ആക്കിയാൽ നമുക്ക് എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നേടാം. ഇതിനെ ഉപായത്വം എന്ന് പണ്ഡിതർ പറയുന്നു. ഭഗവാന്റെ കണ്ണുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത് 7 ലോകങ്ങൾക്കും നാഥൻ ഭഗവാൻ തന്നെ. ഇതിനെ ഉഭയത്വം എന്ന് പറയുന്നു. ഭഗവാൻ ഭക്തന്മാരെ നോക്കുമ്പോൾ അവ ചന്ദ്രകിരണങ്ങളെപ്പോലെ കുളിർച്ചയുള്ളവയാണ്. ഞാൻ നിങ്ങളെ രക്ഷിക്കും എന്ന് പറയുന്നത് പോലെ. ഇതിനെ രക്ഷത്വം എന്ന് വിളിക്കുന്നു. അങ്ങനെയുള്ള ഭഗവാന്റെ കീർത്തനങ്ങൾ പാടാനായി തോഴികൾ ഉറങ്ങിക്കിടക്കുന്നവളെ ക്ഷണിക്കുന്നു. ഈ പാട്ടിലെ 6 വരിയിൽ നാവുടയായ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അതിന് നന്നായി പാടുന്നവൾ എന്ന് പറഞ്ഞു. അതിന് ഭഗവാനെപ്പറ്റി നന്നായി കീർത്തിച്ച് കീർത്തനം പാടി മോക്ഷമടഞ്ഞ പല ഭക്തന്മാരിൽ ഒരാളായ തിരുബാണാഴ്വാരെപ്പറ്റി പറയാം. നാരായണീയത്തിലെ 100 ദശകത്തിലെ അഗ്രേ പശ്യാമി എന്നു തുടങ്ങുന്ന 10 ശ്ലോകങ്ങളുടെ അർത്ഥം ഈ തിരുബാണാഴ്വാർ എഴുതിയ അമലനാദിപിരാൻ എന്നറിയുന്ന പാട്ടുകളിൽ കാണുന്നു. ഭട്ടതിരിപ്പാട് ഭഗവാനെ വർണ്ണിച്ച് 1000 ശ്ലോകങ്ങളിൽ നാരായണീയം എഴുതി
രോഗവിമുക്തനായി. പക്ഷേ ബാണാഴ്വാർ വെറും 10 പാട്ടുകൾ പാടി മോക്ഷമടഞ്ഞു. തിരു ബാണാഴ്വാർ പാടിയ പാട്ടുകൾക്ക് മറ്റൊരു പ്രത്യേകതയുമുണ്ട്. ഒന്നാമത്തെ 3 പാട്ടുകളുടെ ആദ്യ അക്ഷരങ്ങൾ അ ഉ മ എന്നിവയാണ്. ഇവ ഓം എന്ന പ്രണവമന്ത്രത്തെ കുറിക്കുന്നു എന്ന് ആചാര്യന്മാർ പറയുന്നു. അതുപോലെ 5, 6, 7 പാട്ടുകളിലെ ആദ്യ വരികളിലെ ആദ്യ അക്ഷരങ്ങൾ പ തു കൈ എന്നിവയാണ്. ഇവ രംഗനാഥന്റെ പാതുകയെ സൂചിപ്പിക്കുന്നു എന്നും പറയാം. തിരു ബാണാഴ്വാർ താണകുലത്തിൽ ജനിച്ചവരായിരുന്നു. പക്ഷേ രംഗനാഥനെ വളരെയധികം സ്നേഹിച്ചു, കീർത്തനങ്ങൾ പാടി. അതിനാൽ ഭഗവാന് അഭിഷേകജലം കൊണ്ടുവരുന്ന ആൾ ബാണരെ അധിക്ഷേപിച്ചപ്പോൾ ഭഗവാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ആജ്ഞാപിച്ചു ബാണരെ തോളിലേറ്റി സന്നിധിയിലെത്തിക്കൂ എന്ന്. ഭഗവാനെ ആദ്യമായി കണ്ട ബാണാഴ്വാർ അത്യാനന്ദം കൊണ്ട് പാടിയ 10 പാട്ടുകളാണ് മേൽപ്പറഞ്ഞ അമലനാദിപിരാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്നും വൈഷ്ണവ ഭക്തന്മാർ അവയെ പാടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ആഴ്വാർ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു. ഈ പാട്ടുകൾ പാടി ആഴ്വാർ അർച്ചാവതാരത്തിൽ ലയിച്ച് മോക്ഷമടഞ്ഞു എന്ന് പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ്. നാമും ഭക്തന്മാരായ ഭട്ടതിരിപ്പാടിനെയും ബാണാഴ്വാരെയും ഓർമ്മിച്ച് ഭക്തി നേടാം.